ई കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. കേരള ഹൈക്കോടതിയുടെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിന് അപേക്ഷിക്കാനുള്ള അവസരമാണിപ്പോൾ. അവിടെ തന്നെ റിക്രൂട്ട്മെൻറ്റ് പോർട്ടലിൽ അപേക്ഷ ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യ ലിങ്കുകളുണ്ട്. അവ ഏതൊക്കെയാണെന്നും കൂടാതെ വിജ്ഞാപനത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളും അപേക്ഷ ഓൺലൈനായി അയക്കുന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വിവരണവുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രിപ്ഷൻ ബട്ടന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ തുടർന്നുള്ള വീഡിയോകളും ലഭിക്കുന്നതായിരിക്കും. കേരള ഹൈക്കോടതിയുടെ റിക്രൂട്ടിംഗ് പോർട്ടലിൻ്റെ അഡ്രസ്സ് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഈ പോർട്ടലിൽ തന്നെ അപേക്ഷ അയക്കുന്നതിന് മുൻപും അപേക്ഷ അയച്ചതിന് ശേഷവും നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ധാരാളം ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അവ പെട്ടെന്നൊന്ന് പരിചയപ്പെടാം. പോർട്ടലിന് താഴെയായിട്ട് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ള ലിങ്കുണ്ട്. നമ്മൾ അപേക്ഷ അയച്ചതിന് ശേഷം അവിടെ ആപ്ലിക്കേഷൻ നമ്പരും കീവേഡും അതായത് പാസ്വേഡും കൊടുത്ത് ക്യാപ്ചാ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ സാധിക്കും. മറ്റൊരു ലിങ്ക് പ്രീവിയസ് പേപ്പേഴ്സ് എന്നുള്ളതാണ്. ആ ലിങ്കിൽ പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ അസിസ്റ്റൻ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് തൊട്ട് മുന്നേ ഉള്ള വർഷങ്ങളിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അവിടെ 2019, 2020 തുടങ്ങിയ വർഷങ്ങളിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവയൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ പ്രിൻ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കും അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെയും നമ്മൾ ആപ്ലിക്കേഷൻ നമ്പരും കീവേഡ് അതായത് പാസ്വേഡും കൊടുത്തതിന് ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുക്കാനും സാധിക്കുന്നതായിരിക്കും. ഇവ കൂടാതെ ഹോം പേജിൽ തന്നെ സിലബസ്, ക്വാളിഫിക്കേഷൻ, വ്യൂ മാർക്സ്, റൊട്ടേഷൻ ചാർട്ട്, ക്വസ്റ്റ്യൻ പാറ്റേൺ തുടങ്ങിയവയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവയൊക്കെ ഇപ്പോൾ ഡിസേബിൾഡാണ്. താമസിയാതെ ഇത് എനേബിൾ ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം. അതിനുശേഷം മുകളിൽ രണ്ടാമതായി കാണുന്ന നോട്ടിഫിക്കേഷനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു പേജിലായിരിക്കും എത്തിച്ചേരുന്നത്. ഇതിൽ നമുക്ക് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിന് അപ്ലൈ ചെയ്യാനും അതേപോലെ നോട്ടിഫിക്കേഷൻ്റെ വിശദവിവരങ്ങൾ അറിയാനും സാധിക്കുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനിലേക്ക് വന്നാൽ റിക്രൂട്ട്മെൻറ്റ് നമ്പർ 1/2021 ആണ്. നെയിം ഓഫ് പോസ്റ്റ് അസിസ്റ്റൻറ്റും സ്കെയിൽ ഓഫ് പേ വളരെ ആകർഷണീയമാണ്. 39,383,000 ആണ് സ്കെയിൽ ഓഫ് പേ. ഒഴിവുകളുടെ എണ്ണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 55 ആണ്. അപേക്ഷിക്കേണ്ട പ്രായം 18നും 36നും ഇടയ്ക്കാണ്. അതേപോലെ തന്നെ SC, ST, OBC കാറ്റഗറിക്കാർക്ക് യഥാക്രമം 5ഉം 3ഉം വയസ്സുകളുടെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ PWD കാൻഡിഡേറ്റിനും എക്സ് സർവീസിനും വയസ്സിൽ ഇളവുകൾ തന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള 50% മാർക്കിൽ കുറയാത്ത ബിരുദമാണ്, അതല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ LLBയോ ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ പരിജ്ഞാനം പ്രിഫറബിളാണ്, നിർബന്ധമില്ല. മോഡ് ഓഫ് സെലക്ഷൻ ഒബ്ജക്റ്റീവ് ടെസ്റ്റിൻ്റെയും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് 100 മാർക്കിനുള്ളതാണ്. ഡിസ്ക്രിപ്റ്റീവ് 60 മാർക്കിന് 1 മണിക്കൂർ ദൈർഘ്യവുമാണ് ഉള്ളത്. അതേപോലെ തന്നെ ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇൻ്റർവ്യൂവിന് നമ്മൾ മിനിമം 35% മാർക്ക് മേടിച്ചിരിക്കണം. അതുപോലെ 40% മാർക്ക് മേടിച്ചവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയും അതിൽ നിന്നുള്ളവരെയാണ് ഇൻ്റർവ്യൂവിന് ക്ഷണിക്കപ്പെടുകയും ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ഫീ 450 രൂപയാണ്. ഇതിൽ നിന്നും SC, ST, അൺഎംപ്ലോയിഡ്, PWD കാൻഡിഡേറ്റ് എന്നിവരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നോട്ടിഫിക്കേഷൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ബാക്കി വിശദമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇവിടെയുണ്ട്. അത് നല്ലതുപോലെ വായിച്ച് നോക്കിയതിന് ശേഷം അപേക്ഷ അയക്കാൻ ആരംഭിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഓൺലൈനായി എങ്ങനെയാണ് അപേക്ഷ അയക്കേണ്ടതെന്ന് നോക്കാം. തിരിച്ച് ഹോം പേജിൽ വന്നതിന് ശേഷം അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അവിടെ ഗൈഡ് ലൈൻസ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ മൊബൈൽ നമ്പരും മെയിൽ ID യും ഉണ്ടായിരിക്കണമെന്നും അതേപോലെ ഫോട്ടോയും ഒക്കെ കൈവശം ഉണ്ടായിരിക്കണമെന്നുള്ള നിർദ്ദേശങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് വായിച്ചു നോക്കാവുന്നതാണ്. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള ഡേറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 8-7-2021 സ്റ്റെപ്പ് 1 ഉം 2 ഉം. അതേപോലെ സ്റ്റെപ്പ് 1 ഉം 2 ഉം എൻഡ് ചെയ്യുന്നത് 28-7-2021 സ്റ്റെപ്പ് 2 9-8-2021 അതുപോലെ ഫീ പേയ്മെൻറ്റ് അവസാനിക്കുന്നത് 9-8-2021. പിന്നീട് പറയുന്നത് ആപ്ലിക്കേഷൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചാണ്. 6 ഘട്ടങ്ങളാണ് മൊത്തത്തിലുള്ളത്. അതിൽ ആദ്യത്തെ രജിസ്ട്രേഷൻ 2 സ്റ്റേജുകളുണ്ട്. അതിനുശേഷം അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചറും ആപ്ലിക്കേഷൻ പ്രിവ്യൂ പേജാണ് പിന്നീടുള്ളത്. അതിനുശേഷം ഫൈനൽ സബ്മിഷൻ. ഫൈനൽ സബ്മിഷന് ശേഷം ഫീ പേയ്മെൻറ്റാണ്. ഫീ പേയ്മെൻറ്റിന് ശേഷമാണ് പ്രിൻ്റ് എടുക്കാവുന്നത്. ഇവയെല്ലാം വായിച്ചു നോക്കിയതിന് ശേഷം തൊട്ട് താഴെയുള്ള I agree ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വരുന്ന പേജിൽ നമ്മൾ ജനറൽ എന്നുള്ളിടത്ത് അസിസ്റ്റൻ്റ് എന്നുള്ളത്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വരുന്ന പേജിൽ നമ്മുടെ പേര് SSLC ബുക്കിലുള്ളത് അതേപോലെ കൊടുക്കുകയും പിന്നീട് ജെൻഡറും ഡേറ്റ് ഓഫ് ബർത്തും കാറ്റഗറിയും ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ അഡ്രസ്സ് കറക്റ്റായിട്ട് രേഖപ്പെടുത്തി കൊടുക്കേണ്ടതും പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തി കൊടുക്കേണ്ടതും അല്ലെങ്കിൽ കോപ്പി ചെയ്ത് കൊടുക്കാവുന്നതാണ്. തുടർന്ന് വരുന്നതൊക്കെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസാണ്. മാരീഡ് ആൻഡ് മാൻഡീഡ്, അതേപോലെ PWD കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർ കൃത്യമായിട്ടത് രേഖപ്പെടുത്തി കൊടുക്കേണ്ടതാണ്. മൊബൈൽ നമ്പരും ഇമെയിൽ ID യും വളരെ പ്രധാനപ്പെട്ടതാണ്, അത് രേഖപ്പെടുത്തി കൊടുക്കേണ്ടതാണ് കറക്റ്റായിട്ട്. പിന്നീടെല്ലാം പേഴ്സണൽ ഡീറ്റെയിൽസാണ്, അതെല്ലാം കറക്റ്റായിട്ട് രേഖപ്പെടുത്തി കൊടുക്കേണ്ടതാണ്. പിന്നീടുള്ളത് കുറേ ക്വസ്റ്റ്യനെയറുകളാണ്. ഇതിൽ നമ്മൾ ഹൈക്കോർട്ട് എംപ്ലോയി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്, അതൊക്കെ ഉചിതമായത് കൊടുക്കുക. അതേപോലെ തന്നെ പിന്നെ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണോ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി ആണോ എന്നൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ യെസ് കൊടുത്താൽ അതിന് NOC സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ബിരുദം 50% കൂടുതൽ മാർക്കുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അത് യെസ് തന്നെയാണ് കൊടുക്കേണ്ടത്. 50% കൂടുതൽ മാർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നീടുള്ളത് വളരെ പ്രധാനപ്പെട്ട എക്സാമിനേഷൻ സെൻറ്റേഴ്സാണ്. ഇവിടെ ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ തുടങ്ങിയവ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അനുയോജ്യമായത് തിരഞ്ഞെടുത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് നമ്മളിവിടെ കീ നമ്പർ അല്ലെങ്കിൽ പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതുകൊണ്ട് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആൽഫ ന്യൂമറിക് ആയിരിക്കണം, സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് പറഞ്ഞാൽ E-KERALAM@2020 എന്ന് കൊടുത്തിട്ട് E ക്യാപിറ്റൽ ലെറ്റർ കൊടുത്താൽ ഓക്കെ ആവുന്നതാണ്. അതേപോലുള്ള പാസ്വേഡുകൾ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് താഴെയുള്ള ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ സബ്മിറ്റ് കൊടുക്കുന്നില്ല, ഡെമോൺസ്ട്രേഷൻ പർപ്പസിനുള്ളതായതുകൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ആപ്ലിക്കേഷൻ്റെ മോഡൽ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി സെക്കൻഡ് പാർട്ട് നമുക്ക് നോക്കാം. അതിനുശേഷം വരുന്ന പേജിൽ പാർട്ട് സെക്കൻഡിൽ എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് ഉണ്ടാവുക. ഇവിടെ നമ്മൾ പേരൻറ്റ് ഗാർഡിയൻ ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുശേഷം മദർ ടങ് എന്നുള്ളത് മലയാളം കൊടുക്കുക. അതിനുശേഷം അറിയാവുന്ന ലാംഗ്വേജുകൾ ബാക്കി ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. അതിനുശേഷം ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ സ്ട്രീം, യൂണിവേഴ്സിറ്റി, മാർക്ക്, അതേപോലെ പെർസെൻറ്റേജ് തുടങ്ങിയവയെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തി കൊടുക്കേണ്ടതാണ്. യൂണിവേഴ്സിറ്റി തുടങ്ങിയവ. അതിനുശേഷം LLBയോ പോസ്റ്റ് ഗ്രാജുവേഷനോ ഉണ്ടെങ്കിൽ അത് നമുക്ക് രേഖപ്പെടുത്തി കൊടുക്കാവുന്നതും അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതും കൊടുക്കാവുന്നതാണ്. വീണ്ടും കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, അതുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. അതിനുശേഷം പിന്നീട് നമ്മളെ ഡിബാർ ചെയ്തിട്ടുണ്ടോ, ക്രിമിനൽ നടപടിക്രമങ്ങൾക്ക് വിധേയമായിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങളാണ്. ഇതെല്ലാം വായിച്ചു നോക്കി മനസ്സിലാക്കിയതിന് ശേഷം അതിന് ആൻസർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഐ അഫേം എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുന്നതോടുകൂടി ഫസ്റ്റും സെക്കൻഡും സ്റ്റേജുകൾ അവസാനിക്കുന്നതായിരിക്കും. അതിനുശേഷം ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. ഫോട്ടോ PSCക്ക് അപ്ലോഡ് ചെയ്യുന്നത് പോലെ തന്നെ 150-200 പിക്സൽ സൈസിലുള്ള ഫോട്ടോയാണ് വേണ്ടുന്നത്. മിനിമം സൈസ് 20ഉം മാക്സിമം സൈസ് 40 KBയുമാണ്. GIF PNG സൈസിലുള്ള ഫോർമാറ്റിലുള്ള ഫയലുകൾ ഫോട്ടോയ്ക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ്. അതിനുശേഷമുള്ളത് സിഗ്നേച്ചറാണ്. സിഗ്നേച്ചർ ബ്ലാക്ക് എങ്കിൽ ആയിരിക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇതും PSCയുടെ അതേ സൈസിൽ തന്നെ 100-150 പിക്സൽ സൈസിലുള്ളത്. മിനിമം 10 KBക്കും മാക്സിമം 20 KBക്കും ഇടയിലുള്ളതായിരിക്കണം. ഇതും GIF PNG ഫോർമാറ്റിലുള്ള ഫയലുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഫീ പേയ്മെൻറ്റിന് ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ്, QR കോഡ്, UPI, നെറ്റ് ബാങ്കിങ് തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവ ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം ഫൈനൽ സബ്മിഷൻ കൊടുക്കാവുന്നതാണ്. സബ്മിറ്റ് ചെയ്തതിന് ശേഷം പ്രിൻ്റ് നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. ഭാവിയിലേക്ക് ഇത് അയച്ചു കൊടുക്കേണ്ട കാര്യമില്ലെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇതോടെ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.